സ്പെഷ്യലായിട്ട് രണ്ട് വാക്ക് പറയാനുണ്ട്. അത് ചിലപ്പോൾ വൈറലാവാൻ ചാൻസ് ഉണ്ട്, കാരണം മിക്കവാറും വഴക്കായിരിക്കും. നാലു കൊല്ലം വീട്ടിൽ കയറാത്തതിൻ്റെ ചീത്തയായിരിക്കും കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മകൻ കരയുന്നമ്മയല്ലേ എന്ന്. അന്ന് എനിക്ക് ആദ്യമായിട്ട് സിനിമ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി. ശരിക്കും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. എനിക്കൊരു പ്രത്യേക പരിസരബോധം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ ഞാൻ വിളിച്ചു പറഞ്ഞു. അത് ഞാൻ തിരിച്ചു കണ്ടപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ വിഷമം തോന്നി. പിന്നെ ഞാൻ ഓർത്ത് എൻ്റെ ഒറിജിനൽ അന്ന് എല്ലാവരും ആ സ്വഭാവം കണ്ടു വിചാരിച്ചത് വിഷമമില്ല. എൻ്റെ മോൻ ചെയ്ത വികാരഭരിതമായ സിനിമ കണ്ടപ്പോൾ ഞാനും വികാരഭരിതയായി പോയി, അത്രേ ഉള്ളൂ. അതെനിക്ക് നഷ്ടബോധമില്ല. പക്ഷെ ഇന്ന് എനിക്ക് രണ്ട് പാട്ട് മനസ്സിലാക്കാനുണ്ട്. കാരണം ഇത്രയും ത്യാഗവും ദുരിതങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിച്ച എൻ്റെ മോൻ ഇന്ന് ഈ വിജയപഥത്തിൽ കയറി നിൽക്കുമ്പോൾ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എൻ്റെ മോൻ്റെ സിനിമ വിജയിപ്പിച്ച എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകം വലിയ നന്ദി പറഞ്ഞു. ഞാൻ അഭിമാന പുളകിതായിട്ടുള്ള ഒരിക്കലും അന്ന് ഞാൻ കരഞ്ഞു പോയി, പക്ഷെ ഇല്ല. അപ്പം എല്ലാവർക്കും നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഞാൻ ആദ്യം നന്ദി പറയേണ്ടിയിരുന്ന എൻ്റെ സർവശക്തനായ ദൈവത്തോളം. കാരണം എത്ര കൊല്ലമായി ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മോനെ ഇതോടുകൂടി സിനിമയോടുകൂടി എൻ്റെ മോനെ ഒരു പദവി എത്തിക്കണേ. സത്യം, നന്ദി. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ബുദ്ധിയും ഈ കഴിവും ഈ എനർജി ഒക്കെ എവിടെ നിന്നാ വന്നതെന്ന്, അല്ലെ? അപ്പൊ ഒരു ഒരു പറഞ്ഞ കസേര പുള്ളിയ. അപ്പൊ ഇത്ര ഇത്രയൊക്കെ പറഞ്ഞ ശ്രദ്ധിക്കും, ഇത്രയും അഭിമാനമുള്ളതായി നിൽക്കല്ലേ. നമുക്കൊരു മുമ്പെടുത്തല്ലോ മോനെ. അല്ല, ഇനിയിപ്പോ ഒരു പ്രശ്നമുണ്ടോ? ഞാൻ അപ്പുറത്ത് മൈക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു രണ്ട് വാക്ക് പ്ലീസ്. അഭിമാനം ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കേണ്ടത് ഇപ്പൊ ബിക്കോസ് ഇപ്പോ വെൻ വി ലിസൺ ടു യുവർ നെയിം വി ആർ വെരി പ്രൗഡ് ആസ് എ മലയാളി, ആസ് എ കേരളൈറ്റ്, ബിക്കോസ് ദാറ്റ്സ് വാട്ട് യു ഹാവ് ഗിവൻ അസ് ഓൺ ഫ്രെയിം ഓൺ സ്ക്രീൻ. സോ പ്ലീസ്, താങ്ക് യു. ഇത് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ മലയാളികൾ എല്ലാവരും ഒരുമിച്ച് ചെയ്ത ഒരു 2018 വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് നമ്മൾ ഒന്നിച്ച് ചെയ്ത ഒരു കാര്യത്തിന്റെ ഒരു ചെറിയ ഞങ്ങളുടെ ഒരു ട്രിബ്യൂട്ടാണ് ഈ പടം. അപ്പോൾ എൻ്റെ ടീം മൊത്തമുള്ളതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ക്യാമറമാൻ, ആർട്ട് ഡയറക്ടർ, എഡിറ്റർ, ലൈൻ പ്രൊഡ്യൂസർ, പടത്തിൽ അഭിനയിച്ച എല്ലാവരും ഉണ്ട്. ഈ ഒരു നിമിഷം ഭയങ്കര ധന്യമാണ്. കാരണം നിങ്ങളെല്ലാവരും ചെയ്തതിൻ്റെ നമ്മളെല്ലാവരും ചെയ്തതിൻ്റെ വെറും മിനിയേച്ചർ വേർഷനാണ് ഈ സിനിമ. നമ്മൾ മലയാളികളെല്ലാം അടിപൊളിയാണെന്നുള്ളതിൻ്റെ ഒരു റൊമാൻസിഫിക്കേഷനിൽ ഉണ്ടായ ഒരു സിനിമയാണ്. അതുപോലെ ഇതുപോലെ എല്ലാവരും നമ്മൾ പോകുന്ന നിൽക്കുന്ന ഒരുപാട് സന്തോഷം. ഇനിയും തിയേറ്ററിൽ തന്നെ സിനിമ കാണുന്ന എല്ലാവരോടും പറയുക, ഇവിടെ വന്ന എല്ലാവർക്കും ഒരു ഒരുപാട് സന്തോഷം. താങ്ക് യു, ലവ് യു. മലയാളികൾ അടിപൊളിയാണെന്നുള്ള റൊമാൻസിഫിക്കേഷൻ മാത്രമല്ല, ഇത് കണ്ടെയ്നർ റൊമാൻസിഫിക്കേഷനിലാണ് ഞങ്ങളെല്ലാവരും. ആൻഡ് അദ്ദേഹം ഈ ഒരു സിനിമയുടെ പണിപ്പുരയിലായിരുന്നു കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട്. അതിൻ്റെ പിന്നിൽ തന്നെയായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത, ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഫാമിലി തന്നെയാണ്. അമ്മയും ഫാമിലി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അവരെ ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്ത് ഒന്ന് വരും. യെസ്, തന്നെ മൈക്ക് കൊടുക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഇത്രയും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും അഭിമാനത്തോടു കൂടി ഒരു സിനിമയുടെ വിജയം ആഘോഷിക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഇങ്ങനൊരു സിനിമ ചെയ്യണമെന്ന് ജൂഡ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ നമ്മൾ എപ്പോഴും ആലോചിച്ചിരുന്ന ഒരു കാര്യം, നമ്മളെല്ലാവരും കണ്ട് നമ്മളെല്ലാവരും അനുഭവിച്ചതാണ് ഈ പ്രളയം. അപ്പൊ അതിനോട് ഏറ്റവും കൃത്യമായ രീതിയിൽ ഇതിന് സിനിമയാക്കണം എന്നുള്ളതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതില് ഒരുപാട് പേരെ നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ എഫേർട്ടും ഇട്ട് ഈ സിനിമ ഈ കാണുന്ന രീതിയിലേക്ക് എത്തിച്ച ജൂഡിനാണ് ഈ സിനിമയുടെ എല്ലാ വിജയത്തിൻ്റെയും അവകാശമുള്ളത്. അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. നേരത്തെ പ്രിയപ്പെട്ട ഹൈബി ഈഡൻ പറഞ്ഞു, ഞങ്ങള് ഒരു ഒരു മഴ തുടങ്ങി ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം വൈകുന്നേരമാണ് നമ്മൾ ആദ്യത്തെ ക്യാമ്പുമായിട്ട് തുടങ്ങുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല, കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന, കേരളം അനുഭവിക്കാൻ പോകുന്ന എന്താണെന്നുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ കണ്ട ആ ഭീകരത എല്ലാ അർത്ഥത്തിലും അത് സ്ക്രീനിലെത്തിക്കാൻ പറ്റി, അതിനോട് 100% സത്യസന്ധത കാണിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അതിന് ഒരുപാട് സന്തോഷം. ആളുകൾ എല്ലാവർക്കും അത് കാണാൻ പറ്റിയതിലും ഇതൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. നമ്മൾ മലയാളികൾ എപ്പോഴും പറയും,
ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പ്രളയം വരുമ്പോഴും കോവിഡ് വന്നപ്പോഴും ഒക്കെ നമ്മൾ ജാതി മത വ്യത്യാസം ഇല്ലാണ്ട് ഒറ്റക്കെട്ടായി നിന്നു. അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് സീറോയിലേക്ക് പോകും. അപ്പൊ എന്തായിരുന്നു നമ്മൾ എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സിനിമ. എപ്പോഴും നേരത്തെ ജൂഡ് പറഞ്ഞ പോലെ മലയാളി എപ്പോഴും അടിപൊളിയായിട്ടിരിക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു. നമ്മൾ ആ മഴ തുടങ്ങിയ ദിവസത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ആ മഴ തുടങ്ങി കുറച്ച്